ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഞവരയരിയുടെ കുറച്ച് ബെനഫിറ്റ്സിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഞവരയരി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഞവരയരി എന്ന് പറയുന്നത്. എന്നാൽ ഭക്ഷണാവശ്യത്തിന് പുറമെ ഒട്ടേറെ ഔഷധങ്ങളിലും ഞവരയരി ഉപയോഗിക്കുന്നുണ്ട്. ഞവരരിയുടെ ചില ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറയുന്നത്. ഞവരനെല്ല് വാദത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ഞവര അരി വെന്ത ശേഷം ഒരു കിഴിയായി വാദമുള്ള ഭാഗത്ത് ഒഴിയുന്നത് വേദനയ്ക്ക് ശമനം കിട്ടും. അതുപോലെ തന്നെ പ്രസവരക്ഷ മുതൽ പലതരം ലേഹ്യങ്ങളുടെ നിർമ്മാണത്തിനും ഞവരയരി ഉപയോഗിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിലെ കഞ്ഞിയിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. കഞ്ഞിയിലെ പ്രധാന ചേരുവയാണ് ഞവരരി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാലോ, ഞവരരി യൗവനം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഇത് യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണെന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടുവൈദ്യത്തിലും പ്രായഭേദമന്യേ ഞവരരി ഉത്തമമാണ്. നമുക്കുണ്ടാകുന്ന ക്ഷീണം, ബലക്ഷയം, ഉദരരോഗം, പനി എന്നിവയ്ക്ക് പ്രതിവിധിയായാണ് ഞവരരി നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഞവരരിയുടെ കഞ്ഞിവെള്ളം തലയിൽ ധാര കൊള്ളുന്നത് മുടി കൊഴിച്ചിൽ കുറയാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞവരരിയുടെ മലര് വെള്ളത്തിലോ മോരിലോ ചേർത്ത് കഴിക്കുന്നത് വയറിളക്കം ശമിപ്പിക്കും. പാമ്പ് കടിയേറ്റവർക്ക് ഞവരക്കഞ്ഞി സുരക്ഷിതമായൊരു ഭക്ഷണമാണ്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഞവര യൂസ് ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. കാരണം കർക്കിടകം പൊതുവെ ആരോഗ്യ ചിട്ടകൾക്ക് പ്രധാനമാണ്. ശരീരം ഇളതായിരിക്കുന്ന സമയം, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായ രോഗസാധ്യതകൾ ഏറെയുള്ള കാലമാണ്. അതിനാൽ തന്നെ കൂടുതൽ പേരും ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ ശീലമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഞവരരി എന്ന് പറയുന്നത്. ശരീരത്തിലെ പല അസ്വസ്ഥതകൾക്കും പരിഹാരമാണ് ഞവരരി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇത് തൂക്കം കൂടാൻ ഏറെ നല്ലതാണ്. പ്രത്യേകിച്ചും ഗർഭകാലത്ത് ഇത് കഴിച്ചാൽ കുഞ്ഞിന് തൂക്കം വർദ്ധിക്കും. സർജറി പോലുള്ള അവസ്ഥകളിൽ ഇത് കഴിക്കുന്നത് മുറിവുകൾ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്കും ഒരുപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഞവരരി എന്ന് പറയുന്നത്. ഞവരരി വെച്ചിട്ട് നമുക്ക് പല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം. മെയിനായിട്ട് എല്ലാവരും ഉണ്ടാക്കുക കഞ്ഞി തന്നെയാണ്. പൊതുവെ പ്രമേഹ രോഗികൾക്ക് അരിയാഹാരം നല്ലതല്ല, എന്നാൽ ഇവർക്ക് ഞവരയരി കഴിക്കാവുന്നതാണ്. ഇത് ദോഷം വരുത്തുന്നില്ലെന്ന് മാത്രമല്ല രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാനും നല്ലതാണ്. ഇത് കഴിക്കുന്നത് ദഹന ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു കൂടിയുണ്ട്. ഫൈബർ സമ്പുഷ്ടമാണിത്. അതിനാൽ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതേറെ നല്ലതാണ്. ഞാനിപ്പോൾ ഞവരരിയുടെ അറിയുന്നതും നമുക്കറിയുന്നതും അറിയാത്തതുമായ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ബൈ.